നമസ്കാരം. ഞാൻ ഡോക്ടർ ശ്രീല, ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ, പത്തനാപുരം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പലർക്കും സ്വന്തം ആരോഗ്യം നോക്കുവാൻ സമയം കിട്ടാറില്ല. നല്ല ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു ധാന്യമാണ് റാഗി. മറ്റ് അന്നജാഹാരങ്ങളിലില്ലാത്ത അമിനോ ആസിഡുകൾ, ഐസോലൂസിൻ, മെഥിയോനൈൻ, അലൈൻ എന്നിവ റാഗിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. കാൽഷ്യത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും ഒരു കലവറയാണ് ഈ ചെറുധാന്യം. ഇരുമ്പ് ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ഹീമോഗ്ലോബിൻ്റെ കൗണ്ട് കുറഞ്ഞവർക്ക് ഇത് വളരെ നല്ലതാണ്. പഞ്ഞപ്പുല്ല്, കൂവരക്, റാഗി എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ധാന്യമാണിത്. കാൽസ്യം, ഇരുമ്പ് എന്നീ ധാതുക്കളാൽ വളരെ സമ്പുഷ്ടമാണിത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് കുറുക്കുണ്ടാക്കുവാൻ റാഗി നമ്മൾ വളരെ പുരാതന കാലം മുതൽക്ക് തന്നെ ഉപയോഗിച്ചു വരുന്നു. പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, കാൽഷ്യം, നല്ല കൊഴുപ്പ് എന്നിവ ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ വൈറ്റമിൻ എ, തയാമിൻ, റൈബോഫ്ലാവിൻ, നിയാസിൻ എന്നീ ഘടകങ്ങളും ഫോസ്ഫറസ് എന്ന ധാതുവും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പഞ്ഞപ്പുല്ലെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കുറുക്കി കൊടുക്കുവാനുള്ള ഒരു ചേരുവ എന്നാണ് സാധാരണ എല്ലാവരുടെയും ഒരു ധാരണ. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന പോഷക ഗുണങ്ങളുടെ കലവറയാണ് പഞ്ഞപ്പുല്ല് അഥവാ റാഗി. റാഗിയിൽ ധാരാളം പോളിഫിനോളുകളും നാരുകളും അടങ്ങിയിട്ടുള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ നല്ലതാണ്. റാഗി തൊലിയോടുകൂടി കഴിക്കുന്നതാണ് പ്രമേഹം തടയുവാൻ ഉത്തമം. അതുകൊണ്ട് ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ അല്പം റാഗി കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞെന്ന് തോന്നുകയും കൂടുതൽ കഴിക്കുന്നത് തടയുകയും ചെയ്യും. റാഗി മെല്ലെ ദഹിക്കുന്ന ധാന്യമായതിനാൽ ശരീരത്തിലേക്ക് കടത്തിവിടുന്ന പഞ്ചസാരയുടെ അളവും കുറവായിരിക്കും. രാവിലെ പ്രാതൽ നേരത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വളരെയധികം കാൽഷ്യം അടങ്ങിയിട്ടുള്ളതിനാൽ അസ്ഥി സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും വളരെയധികം ഗുണം ചെയ്യും. കൊഴുപ്പ് വളരെ കുറഞ്ഞ ഒരു ധാന്യമായതിനാൽ ശരീരഭാരം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായും കഴിക്കുന്നത് ഫലപ്രദമാണ്. നാരുകൾ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നുകയും കൂടുതൽ കലോറി അകത്താക്കുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. റാഗിയിൽ ധാരാളം ജീവകം ഡി അടങ്ങിയിട്ടുണ്ട്. ഇത് എല്ലുകൾക്ക് ശക്തി നൽകുകയും കുട്ടികളുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും സഹായിക്കുന്നു. റാഗിയിൽ ഇരുമ്പടങ്ങിയിട്ടുള്ളതിനാൽ വിളർച്ച തടയുവാൻ ഇത് സഹായിക്കും. റാഗി മുളപ്പിച്ച് കഴിക്കുന്നതിലൂടെ വൈറ്റമിൻ സി ശരീരത്തിന് ലഭിക്കുകയും ചെയ്യും. മുലയൂട്ടുന്ന അമ്മമാർക്ക് കഴിക്കുവാൻ പറ്റിയ നല്ലൊരു ഭക്ഷണമാണ് റാഗി. മുലപ്പാൽ വർദ്ധിക്കുന്നതിനും കാൽഷ്യം, അയൺ, അമിനോ ആസിഡ് എന്നിവ കൊണ്ടെല്ലാം സമൃദ്ധമായതിനാൽ റാഗി അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ നല്ലതാണ്. റാഗിയിലടങ്ങിയിട്ടുള്ള ട്രിപ്റ്റോഫാനും അമിനോ ആസിഡുകളും രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്ന ഘടകങ്ങളാണ്. വിഷാദരോഗം, മൈഗ്രെയിൻ, സെറിബ്രൽ പെയിൻ എന്നീ രോഗങ്ങൾക്കെല്ലാം നല്ലൊരു മരുന്ന് കൂടിയാണ് റാഗി. അകാല വാർദ്ധക്യം തടയുന്നതിനും യുവത്വം നിലനിർത്തുന്നതിനുമൊക്കെ റാഗി ഉപയോഗിക്കാവുന്നതാണ്. റാഗി ഒരു ആൻറ്റി ഏജിങ് ഡ്രിങ്ക് കൂടിയാണ്. റാഗി നമുക്ക് പല വിധത്തിൽ കഴിക്കാവുന്നതാണ്. ദോശ, ഇഡലി, അട, ഉപ്പുമാവ്, പുട്ട് എന്തിന് റാഗി കൊണ്ട് ഹൽവ വരെ തയ്യാറാക്കി കഴിക്കാം. അരിയിലുള്ളതിനേക്കാൾ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ധാന്യമാണ് റാഗി. അതുകൊണ്ട് തന്നെ പോഷകാഹാരക്കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഭേദമാക്കുവാൻ റാഗി കഴിക്കുന്നത് ഉത്തമമാണ്. ഓസ്റ്റിയോപൊറോസിസിനെ ചെറുക്കുവാൻ റാഗി വളരെ ഫലപ്രദമാണ്. അതുപോലെ തന്നെ റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ക്യാൻസറിനെ ഒരു പരിധിവരെ ചെറുക്കുവാനും റാഗിക്ക് കഴിവുണ്ട്. ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കുന്ന പല ബാക്ടീരിയങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നതിനും റാഗിക്ക് കഴിയും. ചർമ്മത്തിലുണ്ടാകുന്ന അണുബാധ തടയുവാൻ റാഗി കുറുക്കി കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ത്വക്ക് രോഗങ്ങളുള്ളവർക്കെല്ലാം ഇതൊരു ഭക്ഷണമായി ഉപയോഗിക്കാവുന്നതാണ്. പഴമക്കാർ ഉപയോഗിച്ചിരുന്ന പോഷക സമ്പത്തുള്ള ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉൾപ്പെടുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. മറ്റുള്ളവരുടെ അറിവിലേക്ക് കൂടി ഷെയർ ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. നന്ദി.